നടിയെ ആക്രമിച്ച കേസിലെ പുതിയ വെളിപ്പെടുത്തൽ കൂടുതൽ ചർച്ചകൾക്കും വഴി തുറക്കുകയാണ്. വിശദമായ അന്വേഷണം വേണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡബ്ല്യുസിസി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിലെ അതൃപ്തി എന്ന് വനിതാ കമ്മീഷനെ കണ്ടവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സമഗ്ര നിയമനിർമ്മാണം വേണമെന്ന നിലപാടിലാണ് വനിതാ കമ്മീഷൻ. ഇന്നത്തെ വാർത്താമഴ തുടങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയിൽ നിന്ന്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് 4 വർഷം മുമ്പ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. 2 വർഷം മുമ്പ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ഈ റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എന്തിനാ ഈ റിപ്പോർട്ട് പോലും പുറത്തുവിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡബ്ല്യുസിസി അംഗങ്ങൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പാർവതി തിരുവോത്ത്, പത്മപ്രിയ, സൈനോര ഫിലിപ്പ്, ദീദി ദാമോദരൻ, അഞ്ജലി മേനോൻ തുടങ്ങി 7 സംഘമാണ് കൂടിക്കാഴ്ച നടത്തിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് പി സതീദേവിയുമായി ഇവർ 1 മണിക്കൂറോളം സംസാരിച്ചു. ആശങ്കകളും ആവശ്യങ്ങളും അറിയിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക, റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുക, മലയാള സിനിമയിൽ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികൾ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡബ്ല്യുസിസിയുടെ നീക്കം. അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു റെഗുലേഷൻ പുറത്തു വരികയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് സത്യത്തിൽ ഈ പഠന റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെൻ്റ് ആവുക, അറ്റ്ലീസ്റ്റ് അത് ബാക്കിയുള്ളവർക്ക് ആക്സസിബിൾ ആയിരിക്കുക വേണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിവിടെ സംസാരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു കാര്യമാണ്. ഈ ഇൻഡസ്ട്രിയിലിവിടെ പല പ്രാക്ടീസസും ഫെയർ ആയിട്ടുള്ളതല്ല. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു കേസിൻ്റെ ഒരു കാര്യം കൂടെ വരുന്നത്. അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ഇങ്ങനത്തെ കേസസ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കേസിൽ മാത്രം സംസാരിച്ചിട്ടും ഇവിടെ ശരിക്കും കാര്യം മാറ്റം വരില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ സിനിമാ മന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തിരുന്നുവെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ച കമ്മീഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടേണ്ട സാഹചര്യമില്ല. എന്നാൽ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള ഉത്തരവാദിത്തം പ്രൊഡക്ഷൻ കമ്പനികൾ ഏറ്റെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നു. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള നീതി ലഭ്യമാക്കുന്നതിനും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് കമ്മീഷന്റെ അഭിപ്രായം. ഇതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിന് നൽകും. സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് താനടക്കം വിശദമായ മൊഴി ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുൻപാകെ നൽകിയിട്ടുണ്ട് എന്ന് നടി പാർവതി തിരുവോത്ത് പറയുന്നു. മൊഴി നൽകിയവർക്ക് പോലും റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പ്രശ്നമില്ല. എന്നിട്ടും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പാർവതിയുടെ ആരോപണം. പ്രൊഡക്ഷൻ ഹൗസ് ഐ സി രൂപീകരിക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരണമെന്നില്ല. അത് സുപ്രീംകോടതി പ്രകാരം റൂൾ പ്രകാരം അത് ഓൾറെഡി ബോഷ് കംപ്ലൈൻ്റ് ആയിരിക്കണം ഏത് കമ്പനിയാണെങ്കിലും. സോ അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിയലി ചെക്ക് വൈ ദി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. ആൻഡ് അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ടു മീഡിയ ഹൗസ് ഇസ് ടു ഗോ ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദി പ്രൊഡക്ഷൻ ഹൗസസ് ദാറ്റ് ഡോണ്ട് ഹാവ് ഐ സി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഡബ്ല്യുസിസി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ കമ്മീഷൻ രൂപീകരിച്ചത്. മലയാള സിനിമയിലെ 60 സ്ത്രീകളുടെ മൊഴിയാണ് കമ്മീഷൻ രേഖപ്പെടുത്തിയത്. പക്ഷേ റിപ്പോർട്ട് സമർപ്പിച്ച് 2 വർഷങ്ങൾക്കിപ്പുറം റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഡബ്ല്യുസിസിക്ക് തന്നെ വീണ്ടും രംഗത്തെത്തേണ്ടി വരികയാണ്. മഹേഷ് കുമാറിനൊപ്പം അർജുൻ മട്ടന്നൂർ, 24, കോഴിക്കോട്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഒരു ഭാഗത്ത് ശക്തമായി നിൽക്കുമ്പോഴാണ് വനിതാ കമ്മീഷൻ ഇന്നിങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഡബ്ല്യുസിസിയുമായി ചർച്ചയായ കാര്യങ്ങൾ അടക്കം പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഡബ്ല്യുസിസിയിൽ ഇപ്പോഴുള്ള അംഗങ്ങളിൽ പലതും പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഉന്മേഷ്, എന്താണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? എന്തായിരുന്നു ഇതിന്റെ സാങ്കത്യം? അതിലേക്ക് നമുക്ക് വിശദമായി ഒന്ന് പോയാലോ? അതെ, തീർച്ചയായും അതിലേക്കാണ് വാർത്താമഴ പോകുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് 2017 ജൂലൈയിലാണ്. ഇതിലെ അംഗങ്ങളായിരുന്നത് ജസ്റ്റിസ് കെ ഹേമ, കെ ബി വത്സലകുമാരി, ശാരദ എന്നിവരാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിച്ച മേഖലകളിലേക്കാണ് നമ്മൾ പോകുന്നത്.
അതായത് ഈ മൂന്നംഗ കമ്മീഷൻ വിശദമായി തന്നെ പരിശോധിച്ചത് സിനിമാ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു സ്വഭാവമാണ്. പ്രത്യേകിച്ചും തൊഴിൽ അന്തരീക്ഷത്തിന്റെ ഗുണനിലവാരം അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതോടൊപ്പം തന്നെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേതന വ്യത്യാസം അത് നിലനിൽക്കുന്നുണ്ടോ, സ്ത്രീകൾക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാത്ത പ്രശ്നങ്ങളുണ്ടോ, അതോടൊപ്പം തന്നെ പരാതികൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ കൃത്യസമയത്ത്, അതിനായുള്ള ഫോറത്തിന്റെ ഇന്റേണലായുള്ള അത്തരം കമ്മിറ്റികളുടെ അഭാവം അതും വിശദമായി തന്നെ ഈ കമ്മിറ്റി പരിശോധിച്ചു. അതിനുശേഷമാണ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. ഒന്നും രണ്ടുമല്ല, 300 പേജുള്ള റിപ്പോർട്ടാണ് 2019 December 31 ഈ മൂന്നംഗ കമ്മിറ്റി നൽകിയത്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളതെന്നും അറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. വാർത്താമഴ ഇനി പോകുന്നത് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നതിലേക്കാണ്. 60 പേരുടെ മൊഴി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. നിർണായക രേഖകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. സാക്ഷ്യപത്രങ്ങളുണ്ട്, സ്ക്രീൻഷോട്ടുകളുണ്ട്, ഓഡിയോ ക്ലിപ്പുകളുണ്ട്. അങ്ങനെയാണ് ഈ റിപ്പോർട്ടിന് രൂപം നൽകിയിരിക്കുന്നത്. സുജി, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനുവേണ്ടി ചെലവഴിച്ച തുകയുമായി ബന്ധപ്പെട്ടാണ്. റിപ്പോർട്ട് ഇപ്പോഴും പുറം ലോകം കണ്ടിട്ടില്ല എന്ന് ഓർക്കണം. അതെ, 1 കോടിയിൽ പരം രൂപ, 1,06,55,000 രൂപയാണ് ഇതിനകം തന്നെ ചെലവായിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ 10 തവണയായിട്ടാണ് ഈ തുക കൈപ്പറ്റിയതെന്നുള്ള വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ കമ്മീഷന് വേണ്ടി ഒരു വെള്ളാന കമ്മീഷൻ ആണോ ഇതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് തെറ്റു പറയാൻ കഴിയില്ല എന്ന് ചുരുക്കം അതാണ് നിലവിലെ അവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.